ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഫോർ ടെക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തമിലേയും കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്കാണ്, അതായത് ഇൻക്യുബേറ്റർ ആണ്. ഇനി എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള വലുപ്പത്തിലൊക്കെ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ കാർബോർഡ് വീട്ടിലാണ്. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീടുകൂടാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ള ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണ്. ഇത് ഓൺലൈൻ അവൈലബിൾ ആണ്, പല പല വിലയിലുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നത് കരണ്ടയിലേക്ക് പോകുന്നതും ഈ രണ്ട് വയർ, ചുവപ്പും നീലയും, അഡാപ്റ്റർ 12 വാട്ട്സിൻ്റെ 2 ആമ്പിയറുള്ള അഡാപ്റ്ററിലേക്ക്, ഈ കാണുന്ന അഡാപ്റ്ററിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഏതെങ്കിലും പഴയ ഇതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ പഴയ മൊബൈൽ ചാർജറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം തെർമോസ്റ്റാറ്റ് ഉണ്ടാവും, ലൈറ്റ് കത്തൂല. അപ്പോൾ നമ്മൾ അതിൻ്റെ നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവും നോക്കി കൊടുക്കണം. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ കൊടുക്കണം, മാറിപ്പോയാൽ കത്താതെ വരും. ഇത് നമുക്ക് ആ പ്ലഗും നമുക്ക് അരണ്ടെ കൊടുക്കുമ്പോൾ രണ്ട് വയർ വരുന്നതിൽ ഒരു വയർ കട്ട് ചെയ്ത് ആ ഒരു വയറിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഹോൾഡറിലേക്ക് നമുക്ക് കൊടുക്കേണ്ടത്. ഇത് ഈ കാർബൺ ഡട്ടിയാണ് യൂസ് ചെയ്യുന്നത്. വേണം ഇതിൻ്റെ ഉള്ളിൽ ചൂട് കുറേ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തെർമോകോൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തെർമോകോൾ ഒന്നും മേടിക്കാൻ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ രണ്ട് വയറും ആ തുളയ്ക്കുള്ളിൽ കൂടെ കടത്തി വിടുക. തുളയ്ക്ക് ഞാൻ നേരത്തെ ഇട്ട് വെച്ച തുള തന്നെയാണ്. വീഡിയോ കാണുന്നുണ്ട്. വയറിന് അധികം നീട്ടം വെക്കരുത്, ചിലപ്പോൾ ഷോർട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വയറിനധികം നീട്ടം വെക്കാതെ വീഡിയോ കാണുന്ന പോലെ തന്നെ ആ കറക്റ്റ് അപ്പുറം എത്തുന്ന ആ ഒരു നീളത്തിൽ കൊടുക്കുക. ശേഷം നമ്മളൊന്ന് കൈ വെച്ച് തിരിച്ചൊരു ഒരു ആവറേജ് ടൈറ്റിൽ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്യാം. ഇതിപ്പോൾ ശരിക്കും ടൈറ്റ് ആവില്ല, എനിക്ക് വേറും ഊരി പോകാനുള്ള ചാൻസ് ഉണ്ട് വലിയുമ്പോൾ. അപ്പോൾ നമ്മൾ ശരിക്കും വൃത്തിയായിട്ട് അടയ്ക്കാൻ, സോറി, മുറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ വെച്ച് മുറുക്കാൻ പോണു. വലിയ പവറൊന്നും കൊടുക്കുന്നില്ല, എന്നാലും ഒന്ന് മുറുകിയിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ നമ്മൾ കൊടുക്കണം. ഇത് ഇതേപോലെ തന്നെ ചെയ്യണം. വയറിന് നീട്ടം കൂടുതൽ ഷോർട്ടാകും. അത് നമ്മുടെ സെറ്റായി, ഇതാണ് സെറ്റായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് തെർമോസ്റ്റാറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് ആ തെർമോസ്റ്റാറ്റിന് രണ്ട് ഹോളൊക്കെ ഇട്ട് നൈലോൺ ടൈയോ കേബിൾ ടൈയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടോ നൂല് വെച്ച് എന്ന് വെച്ചാൽ കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നൈലോൺ ടൈയൊന്നും ഇല്ല, അതുകൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ഉണ്ടായിരുന്ന പഴയ നൂൽക്കമ്പി വെച്ചിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല ഇത് തന്നെ ഒന്ന് കെട്ടാൻ ശ്രദ്ധിക്കുക. നേരത്തെ ഹോൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നല്ലത്. നമ്മൾ കയറ്റി അപ്പുറം ഒന്ന് പിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ വയറൊക്കെ ഒന്ന് ഒതുക്കുക. ഇനി നമുക്ക് അഡാപ്റ്റ് ഇത് നമ്മുടെ സെൻസർ, നമ്മുടെ തെർമോസ്റ്റാറ്റിൻ്റെ സെൻസർ സെറ്റ് ചെയ്യണം. അത് ലൈറ്റിൻ്റെ ലൈറ്റ് എവിടെയാണ് വെക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മുടെ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതേപോലെ തെർമോസ്റ്റാറ്റ് കയറ്റി വെക്കുക. വേണം അടിയിൽ അറക്കപ്പൊടി അങ്ങനെ എന്ത് വേണമെന്ന് കിടാം. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് സെറ്റ് ചെയ്യുന്ന കാണിക്കും. നമുക്ക് അഡാപ്റ്ററും കറണ്ടും ഈ രണ്ടും കൂടെ കറണ്ടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഇടാം. ഈ ലൈറ്റ് അല്ല നമ്മൾ ഇൻവേർട്ടറൊക്കെ യൂസ് ചെയ്യുന്നത്, 100-ൻ്റെ മുട്ട ബൾബ്. ഞങ്ങളിവിടെ മുട്ട ബൾബ് എന്നൊക്കെയാണ് പറഞ്ഞത്, 60-ൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അതിൽ യൂസ് ചെയ്യാം. നമുക്ക് വേണം വലുതായിക്കൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ കറണ്ട് ടെസ്റ്റിംഗ് ആണ്. അത് ഇതാ മിന്നി കളിക്കുന്നുണ്ട്. അത് അഡാപ്റ്റർ ഒന്ന് ജസ്റ്റ് തട്ടിയാൽ 3 വർഷമുള്ളൂ ലൂസ് കാണാം. ഓക്കെ, നമുക്ക് കാണാം 30.4-5 ആ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. ലൈറ്റും കത്തുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് തന്നെയാണ് കാണിക്കാതെന്നു വെച്ച് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്ത് വളരെ കൂടും. നമ്മളിപ്പോൾ ചൂട് ലൈറ്റ് കെടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീപ്പെട്ടിയെത്തിക്കുന്നത്. നമ്മൾ തൊടിയിക്കും, തീയിലൊന്നും തൊടിയിക്കുന്നില്ല, അതിൻ്റെ ആ ചൂട് കിട്ടാൻ വേണ്ടി അടുത്തുകൊണ്ടേ വെക്കുന്നത് മാത്രമേ ഉള്ളൂ. കാണാം, ആ ഒരു ചൂട് വന്നപ്പോഴത്തേനും ലൈറ്റ് ഓഫായി. കാണാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. കാണാം, ഓഫായിട്ടുണ്ട്. സൂമാണ്, ഒന്ന് കളയട്ടെ, സൂം ഔട്ട് ചെയ്യട്ടെ. അതാ കാണാം, ഇപ്പം 41.5 ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇത് 37.5 ആ ഒരു ലെവലിലാവുമ്പോഴത്തേക്കും ഇത് ഓഫാവുന്ന പോലെ, സോറി, ഓൺ ആവുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഇത്. ഇപ്പം ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് സെറ്റ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇത് ഇരുന്നു, ഇപ്പം ലോക്ക്ഡൗൺ ആണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പം ഈ വീഡിയോ ഇട്ടു, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് അത്ര നല്ലതാണ്, അതുകൊണ്ടാണ് ഇട്ടത്. 36.5 ഇതാ ഓണായിട്ടില്ല. 36.5 ആ ഒരു ലൈറ്റ് ഡിം ആകുമ്പോഴാണ് അത് കത്തുന്നത്. ആ ലൈറ്റ് ഡിം കണ്ടോ, കത്തി കിടക്കുമ്പോൾ ഇപ്പുറം ആ ലൈറ്റ് കത്തും. അതായത് 35.4 ആകുമ്പോൾ അത് കത്തും, ചെറിയ 7 ആകുമ്പോൾ ഇത് കത്തും. അതേപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാം, ലൈറ്റ് കത്തുന്നുണ്ട്, സംഭവം സെറ്റായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്, കൂടെ കാണുന്നത് ബെൽ ബട്ടൺ എന്നെ ചെയ്യുക. അപ്പോൾ ഇനിയും വീണ്ടും കാണണമെന്ന പ്രതീക്ഷയോടെ ഈ ക്യാമറമാൻ ഗൗതം കൃഷ്ണനോടൊപ്പം.